കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സാറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏതാനും പാഠഭാഗങ്ങൾ മാത്സിന്റെ ചില പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാറ്റ് എൻഎംഎംഎസ്സിലെ തന്നെ മാറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മാറ്റ് പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ 90 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാറ്റ് പരീക്ഷയിലെ പ്രധാനമായും 4 വിഭാഗങ്ങളിലായിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഒന്നാമത്തേത് ആൽഫബറ്റിക് സീരീസ്, രണ്ടാമത്തേത് ലെറ്റർ സീരീസ്, മൂന്നാമത്തേത് നമ്പർ സീരീസ് അഥവാ ന്യൂമറിക്കൽ സീരീസ്, നാലാമത്തേത് ആൽഫ ന്യൂമറിക്കൽ സീരീസ്. ഇതിലെ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള ആൽഫബറ്റിക് സീരീസിലെ ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൽഫബറ്റിക് സീരീസിലെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലാണ് നാം ഉത്തരം കാണേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് അവ എളുപ്പമാവുക. അതിനുള്ള വഴികളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കുക, ആൽഫബറ്റിക് സീരീസിലെ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായി നാം ഒരു പ്രത്യേക ക്രമത്തിൽ ആദ്യം ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 1 മുതൽ എ തൊട്ട് സെറ്റ് വരെയുള്ള 26 ആൽഫബറ്റ്സ് ഒരു പ്രത്യേക രീതിയിൽ എഴുതാം. അപ്പൊ ഏത് രീതിയിലെഴുതേണ്ടത്? എ തൊട്ട് എ ബി സി ഡി ഇങ്ങനെ എം വരെ, എ ഒന്നാമത്തെ, ബി രണ്ടാമത്തെ, സി മൂന്നാമത്തെ, ഈ തരത്തിൽ എം വരെ എഴുതണം. അത് കഴിഞ്ഞിട്ട് എൻ, എമ്മിന് നേർക്ക് എൻ, ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എച്ച് വൈ സെഡ്. അപ്പൊ എക്ക് നേർക്ക് എന് നേരെ സെഡ്, ബിന് നേരെ വൈ, സിക്ക് നേരെ എക്സ്, ഡിക്ക് നേരെ ഡബ്ല്യു വരുന്ന ക്രമത്തിൽ എഴുതി വെക്കണം. ഇത്തരം ചോദ്യങ്ങൾക്ക് ആൽഫബറ്റ് സീരീസിലെ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇത് വളരെയധികം സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, എ തൊട്ട് എം വരെ, എ തൊട്ട് എം വരെയുള്ള ആൽഫബറ്റ് എഴുതുക. അതിനുശേഷം എൻ തൊട്ട് സെഡ് വരെയുള്ള അക്ഷരങ്ങൾ റിവേഴ്സ് ഓർഡറിലെ ഇതിനെ നേർക്ക് 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 എഴുതുക. എ തൊട്ട് എം വരെ, അടുത്ത എൻ തൊട്ട് സെഡ് വരെ, എക്ക് നേരെ സെഡ്, ബിക്ക് നേരെ വൈ, സിക്ക് നേരെ എക്സ് എന്ന രൂപത്തിൽ ആദ്യം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ സി ഇ ജി വാട്ട് ഈസ് നെക്സ്റ്റ്? എ സി ഇ ജി അടുത്ത എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇവയുടെ പൊസിഷൻ നോക്കി നമുക്ക് ഇതിന് ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നോക്കാം, എ കഴിഞ്ഞാൽ സി, അത് കഴിഞ്ഞാ ഇ, അത് കഴിഞ്ഞാ ജി. നമുക്കറിയാം എ കഴിഞ്ഞ ഒരു ലെറ്റർ, ബി എന്ന ലെറ്റർ കൂട്ടാണ് സി, സി കഴിഞ്ഞ ഡി കഴിഞ്ഞ ഇ, ഇ കഴിഞ്ഞാൽ എഫ് കഴിഞ്ഞ ജി, അടുത്തതപ്പോ എച്ച് കഴിഞ്ഞ് അടുത്ത വരേണ്ടത് ഇവിടെ വരേണ്ട അക്ഷരം ഏതാണ്? ആൻസർ വരേണ്ട ഏതാണ്? ഐ. നോക്കാം, എ ബി സി, ഡി കഴിഞ്ഞ ഇ, എഫ് കഴിഞ്ഞ ജി, എച്ച് കഴിഞ്ഞ ഐ. ആൻസർ ഈസ് ഐ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് ഐ കെ എൻ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത കണ്ടുപിടിക്കുന്നതിന് പോലെ തന്നെ നമുക്ക് എളുപ്പ വഴി നോക്കാം. ഇതിന്റെ ആൽഫബറ്റ്സിന്റെ അതിന്റെ പ്ലേസസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ സ്ഥാനക്രമം നോക്കാം. എച്ച്, എച്ച് കഴിഞ്ഞ തൊട്ടടുത്ത നമ്പറാണ് എക്സ് ഐ. അടുത്തത് ജെ കഴിഞ്ഞ് കെ എഴുതിയിരിക്കുന്നു, കെ. അടുത്തത് ആദ്യം എച്ച്, എച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറായി, അത് കഴിഞ്ഞ ഐന്ന് ഒരു ലക്ഷത്തി കെ, രണ്ട് എന്നാണ് വന്നിരിക്കുന്നത്, രണ്ടെണ്ണം, രണ്ട് ആൽഫബറ്റ്സ് വിട്ടാണ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത വരിക എത്രയാണ്? 1 2 3 വിട്ട് അടുത്ത നമ്പർ വരിക ആറാണ്. ആൻസർ ഈസ് ആർ. നോക്കാം, ആദ്യം എച്ച്, എച്ച് കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ തന്നെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ ഒരു ആൽഫബറ്റ് വിട്ട് കെ എഴുതിയിരിക്കുന്നു, വീണ്ടും രണ്ട് ആൽഫബറ്റ്സ് വിട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നു? സോ നെക്സ്റ്റ് വൺ ഈസ് 3 ആൽഫബറ്റ്സ് കഴിഞ്ഞ നമ്പർ ആർ. സോ അവർ ആൻസർ ഈസ് ആർ. തേർഡ് വൺ, ഒ എൽ കെ പി ക്യു ജെ ഐ ആർ വാട്ട് ഈസ് നെക്സ്റ്റ്? ഒ എൽ കെ പി ക്യു ജെ ഐ ആർ വാട്ട് ഈസ് നെക്സ്റ്റ്? നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒ എൽ കെ പി ക്യു ജെ ഐ ആർ. സോ നെക്സ്റ്റ് വൺ ഈസ് എസ്, എച്ച്. That is the answer. Now come. O L
K T Q J I R. So next one is S X. That is the answer. Now coming here, X B Z U E W R H T. What is next? Now come in the question. Now we will give them. Another question. Now we will answer them. X B Z U E W R H T. Alphabet change here. Now come X B X X B Z X B Z. Question now come. And the new one now come X B Z. After that, U E W U E W. After that, come R X T. So what is next? After that, I will give you another come. What now come? X X. Then after that, what will give you? U one. X one. W one. B one. Then U one will give you. After that, what will give you? Now come U one. Then after that, will give you. T gengnya C gengnya dan R gengnya. So arti video ini ke Q gengnya T gengnya O ini nana jawabnya itu. Our answer is O K Q. O K Q. Ini rupanya nana berenggu. Answer. Maka X B Z X gengnya. Untuk nana W B gengnya U nana U E W. Ada window, anda rata letter ni aja je, R aja je. Ada window, anda rata letter ni aja, O K Q. Next one, next step, fifth question is O N M Q P K S R I U T G. What is next? Kamu tera ngada tak? Tera ngada tu ni naya rukun aja ya. Maka, alphabet si naka. O N M O N M ஒரு right angle shapeல வரையணும் O N M O N M அடுத்து Q P K Q P K ஒரு rectangle right angle shapeல L shapeல வரையணும் L shapeல வரையணும் O N M Q P K அடுத்து வரையணும் S R I S R I அடுத்து UTG then what is next அக்சரங்கள் தமிழ் ரிலேஷன் நோக்காம் first letter தமிழ் ரிலேஷன் நோக்காம் O next number Q O கையி P கையி Q Q கையி அடுத்து R கையி S S தொடங்கிருக்கும் அடுத்து நோக்காம் S கையி T கையி U தொடங்கிருக்கும் so அடுத்து தொடங்காம் P கையி W தொடங்கி Double turning yang ini dia W B E. Our answer is W B E. Nokam O N M. Ada Q P K. Ada S R I. Ada U T G. Ada W B E. First letter namalar relation okay L shape in there. O. O in na adhyam. Next first letter Q. O na P with a Q. Next letter S. R with a S. Arthu dharungi in gain. T gain in U. So arthu dharunga V gain in W. W V E. L shape. Sixth question. A Y B Z C W D X E U F B G S H T what is next? नम तारको बच्चे ने क्वेश्चन नोकी उत्तर हम बड़े लड़ पते नम के गाड़ का आंसर भी क्यों नहीं? नोकाम A Y D Z cross section है क्या है? A Y B Z अर्थ दे C W D X अर्थ दे E U F B Next one G S H T. So our answer is I Q J R. I Q J R. Cross item and there. It is W C Y A B D X B.
B, U, E, W, C, T, F, B, D. What is next? Now, we have a question. No come. What's your complicated question? No come. W, C, Y, A. W, C, Y, A. Next one. B, D, X, B. Next one. U, E, W, C. Next step. T, F, V, D. Next. Answer is yes, G, U, E. Our answer is yes, G, U, E. W, C, Y, A. W, C, Y, A. Next one. V, D, V, D, X, B. U, E, W, C. T, F, V, D. First letter E shape first letter first W, V, U, T, so yes. They shape yes, G, U, E. Eighth one, N, O, P, Q, I, X, G, F, V, W, X, Y, A, M, L, K, what is next? Now coming there, N, O, P, Q, N, O, P, Q, N, O, P, Q, after the I, X, G, F, after the V, W, X, Y, next one, A, M, L, K, so our answer is Q, R, S, T. Q, R, S, T. Ninth question is A, B, Z, Y, C, D, X, W, E, F, B, U, G, S, T, S. What is next? When we put the alphabet, alphabets in their positions, we will come. A, B, Z, Y. Now come. A, B, Z, Y. C, D, X, W. E, F, V, U. After that, G, S, T, S. So, our answer is I, J, R, Q. I, J, R, Q. Now come, A, B, Z, Y. At the C, D, X, W. At the E, F, B, U. At the G, X, T, S. Next to the I, A, B, A, B, C, D, E, F, G, X, I, J. Above, I, J, R, I, J, R, Q. Alphabetic series today. Is there any question you learn? Nam in the castle touch is here today? ഇത്തരം ക്വസ്റ്റ്യനുകൾ ആൽഫബറ്റ് എഴുതി നിങ്ങൾ സ്വയം കണ്ടെത്തി പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ക്ലാസുകളും വീഡിയോകളും കൃത്യസമയത്ത് ലഭിക്കുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.